ബീഹാർ സ്വദേശിയായ സത്യനാം സിംഗ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മർദ്ദനമേറ്റ് മരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു. സത്യനാമിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിച്ചു. സത്യനാം സിംഗ് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും മരണത്തിലെ ദുരൂഹതകൾ ബാക്കി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ച് സത്യനാമിന്റെ ബന്ധുക്കൾ പലതവണ നിവേദനങ്ങൾ സമർപ്പിച്ചു. നീതി തേടി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ടു. സത്നാമിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് CBI അന്വേഷണമെന്ന ആവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഇളയ സഹോദരൻ സുധാംശു സിംഗ് ഒന്നാം ചരമവാർഷികത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിച്ചു. ചില മനുഷ്യാവകാശ പ്രവർത്തകരുടെ പിന്തുണയുമുണ്ട് സുധാംശു സിംഗിന്. ഗവൺമെന്റ് ഓഫ് കേരള ഈസ് ഓൾസോ റെസ്പോൺസിബിൾ സംവെയർ ഇൻ ദിസ് കേസ് ആൻഡ് ദോസ് ഹു ആർ സ്റ്റിൽ ഔട്ട് ആൻഡ് വി ഹാവ് കാസ്റ്റ് ഫ്യൂ സ്മോൾ ഫിഷസ് and I think the shark is still out in the ocean and we need to nab them also and I want and on behalf of my family friends and all the people of Kerala and people of Bihar and the citizens of India I demand CBI probe in this case. വള്ളിക്കാവ് അമൃതാനന്ദമയി മഠത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സത്നാമിനെ ആദ്യം ജയിലിലടക്കുകയും തുടർന്ന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ക്രൂരമായി മർദ്ദനമേറ്റ് സത്നാം സിംഗ് മരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.